നമസ്കാരം. ഗായിക അമൃത സുരേഷിനൊപ്പം സംഗീത ലോകത്തേക്ക് എത്തിയതോടെയാണ് സഹോദരി അഭിരാമി സുരേഷും ശ്രദ്ധിക്കപ്പെടുന്നത്. ഇരുവരും ഒന്നിച്ച് അമൃതം ഗമയ എന്ന മ്യൂസിക് ബ്രാൻഡ് തുടങ്ങി ആരാധകരുടെ മനം കവർന്നിരുന്നു. സ്വന്തമായി എഴുതി കമ്പോസ് ചെയ്ത പാട്ടുകളും താര സഹോദരിമാർ പുറത്തിറക്കിയിരുന്നു. ഒടുവിൽ ബിഗ് ബോസിന്റെ രണ്ടാം പതിപ്പിൽ ഇരുവരും മത്സരാർത്ഥികളായി എത്തിയതോടെയാണ് കൂടുതൽ കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത്. ഇപ്പോഴിതാ തന്റെ കരിയറിനെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് അഭിരാമി. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇൻസ്റ്റഗ്രാമിലെ വ്യത്യസ്തമായ പേരിനെ കുറിച്ചും തന്റെ താടിയെല്ലിന്റെ പേരിൽ പരിഹാസം നേരിട്ടതിനെ കുറിച്ചും അഭിരാമി പറഞ്ഞത്. ഇൻസ്റ്റഗ്രാമിലെ എബിട്യൂട്ട് എന്ന പേരിന് പിന്നിലെ കഥയെക്കുറിച്ച് അഭിരാമി പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ അഭിരാമി സുരേഷ്. എബിട്യൂട്ട് എന്നാണ് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഈ പേര് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ മറ്റൊരു പേരാണത്. സ്കൂളിൽ കൂട്ടുകാർ അഭിരാമി എന്ന പേര് ചുരുക്കി എബി ആക്കി. ചേച്ചി അമൃത കുഞ്ഞിലെ എനിക്കിട്ട ഓമന പേരാണ് ടൂട്ട. രണ്ടും കൂടി ചേർത്ത് ഞാനിട്ട പേരാണ് എബിട്യൂട്ട്. ദയയില്ലാതെ ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളാണ് ഞാൻ. താടിയെല്ല് അല്പം മുന്നോട്ടിരിക്കുന്ന പ്രോഗ്നാത്തിസം എന്ന ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 18 വയസ്സ് വരെ അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമം വന്നിരുന്നു. എന്നാൽ അതെന്നെ പരിമപ്പെടുത്തി. ഇപ്പോൾ അത്ര ട്രോളുകൾ ഇല്ല. താടിയെല്ലിൻ്റെ പ്രശ്നം കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അഭിരാമി പറയുന്നു. അമൃതം ഗമയ എന്ന ഞങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി മിക്ക പാട്ടുകളും എഴുതുന്നതും കമ്പോസ് ചെയ്യുന്നതും ഞാനാണ്. സിനിമകൾക്ക് വേണ്ടിയും പാട്ടെഴുതി കമ്പോസ് ചെയ്തു. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് എൻ്റെ ബാൻഡിന് വേണ്ടി എഴുതി കമ്പോസ് ചെയ്തു. ഞാൻ പാടിയ മൂവാണ്ടൻ എന്ന പാട്ടാണ് ഞാൻ കമ്പോസ് ചെയ്ത പാട്ട്. തേപ്പ് കിട്ടിയ കാട്ടുറുമ്പിൻ്റെ കഥയാണ് ആ പാട്ടിൽ. ഇതുവരെ എബി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ കുടുംബം തനിക്ക് സമ്മാനിച്ചതാണ്. പൊതുവെ മടിച്ചിയായിരുന്ന എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചത് ചേച്ചിയാണ്. കലാപാരമ്പര്യം ഉള്ള കുടുംബമാണ് തൻ്റേതെന്നും അച്ഛൻ സുരേഷ് ഒരു മ്യൂസീഷ്യനാണ്, അമ്മ ലൈല പാട്ട് നൃത്തം മിമിക്രി അഭിനയം എല്ലാം ചെയ്യുന്ന കലാകാരി ആയിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് അധികം ആർക്കും അറിയില്ല എന്നേ ഉള്ളൂ. സുല്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്തിരുന്നു. ഗിറ്റാറും വോയിസും മാത്രം ഉപയോഗിച്ച് ചെയ്ത പാട്ട് താനും ചേച്ചിയും നിരഞ്ജന ഗായകനും പാടിയ വെർഷനുണ്ട്. ആ ഗാനത്തിന് രാമു കാര്യാട്ട് സ്പെഷ്യൽ ജൂറി അവാർഡ് തനിക്ക് കിട്ടിയിരുന്നു. ആ അവാർഡ് മ്യൂസീഷ്യൻ എന്ന നിലയിൽ വലിയ അംഗീകാരം ആയി കരുതുന്നു എന്നും താരം പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.